ഹൈ മച്ചാമാരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അർജുൻ. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ, നമ്മൾ അടിയിൽ ഒരു ടാങ്ക് ഉണ്ടാക്കി അവിടെ കുറച്ച് മീനൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇട്ടിട്ട് അധികമൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്ന് വെച്ചാൽ, നമ്മൾ വെറുതെ തീറ്റിട്ട് പോകും. അവിടുത്തെ മീനുകളൊക്കെ ആകുമ്പോൾ വെള്ളമൊക്കെ നല്ല അടിപൊളിയായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് നോക്കാറുണ്ട്. അത് വലിയ ടാങ്കായിട്ട് അങ്ങനെ ശ്രദ്ധിക്കാറൊന്നുമില്ല. അതിൽ നമ്മൾ കുറച്ച് നാടൻ ഗപ്പീസിനെയും കുറച്ച് ഹാഫ് ബ്ലാക്കിനെയും ചെറുമ റെഡിനെയൊക്കെയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴത്തെ അതിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. ഇനിയിപ്പോൾ പെറ്റി വരികയോ ചത്തുപോയോ അതൊക്കെ നമുക്ക് നോക്കണം. പിന്നെ ആ ടാങ്കിൽ നിന്ന് മീനുകളെ കംപ്ലീറ്റ് പിടിച്ചിട്ട് നമുക്ക് എത്രത്തോണ്ട് ക്വാണ്ടിറ്റി ഉണ്ടെന്നും കൂടി നോക്കണം. പിന്നെ ആ ടാങ്കിലത്തെ കംപ്ലീറ്റ് വെള്ളം വെട്ടിച്ചിട്ട് നമ്മൾ അവർക്ക് പുതിയ വെള്ളം നിറച്ച് സെറ്റാക്കി കൊടുക്കണം. അപ്പോൾ നമുക്ക് നേരെ വീടിയിലേക്ക് നോക്കാം. അപ്പം മച്ചന്മാരെ, ഇതാണ് നമ്മുടെ ടാങ്ക്. ഇപ്പം നമ്മൾ വല തുറക്കാൻ പോവുകയാണ്. നമ്മൾ ഈ വലയുടെ ഇടയിൽ കൂടെയാണ് തീറ്റയൊക്കെ ഇട്ട് ഉറക്കുന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് നമ്മൾ അങ്ങനെ നോക്കുമൊന്നും ഉണ്ടായിരുന്നില്ല. എപ്പോഴെങ്കിലും ഒന്ന് നോക്കുക, അങ്ങനെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, ഓകെ പൂപ്പലൊക്കെ പിടിച്ച് വെള്ളം നല്ല കട്ട ആളുകയുണ്ട്. മീനൊന്നും അധികം ചത്തിട്ടില്ല തോന്നുന്നു. ഇനി നമുക്കിതൊക്കെ ഒന്ന് പിടിച്ച് നോക്കാം. അപ്പം മച്ചാന്മാരെ, നമ്മളിങ്ങി ഇതിലത്തെ കംപ്ലീറ്റ് പായലെടുക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ പായലാവുമ്പോൾ നമ്മൾ മീനൊക്കെ പിടിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ പായൽ കയറി വരും. അങ്ങനെ നമുക്കാകെ ബുദ്ധിമുട്ടാവും. അപ്പം ഈ പായൽ കംപ്ലീറ്റ് നമുക്കിനി എടുക്കണം. എന്നിട്ടാണ് ബാക്കി പരിപാടി സെറ്റാക്കാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ കംപ്ലീറ്റ് പായലെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മീനൊക്കെ പിടിക്കാൻ സുഖമാവെന്ന് വിചാരിക്കുന്നു. പിന്നെ നമുക്ക് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് പിടിച്ചു തുടങ്ങാം. അപ്പോൾ മച്ചന്മാരെ, നമുക്കിപ്പോൾ അത്യാവശ്യത്തിന് മീനൊക്കെ കിട്ടിയിട്ടുണ്ട്. ഏകദേശം ഒരു ബക്കറ്റ് മീൻ തന്നെ കിട്ടിയിട്ടുണ്ട്. കയ്യിലെ കിടന്ന് പെടയാണ്. ഇനി അധികം മീനൊന്നും ഉണ്ടാവില്ല. ഇനി പൊടിക്കുട്ടികളും പിന്നെ കുറച്ച് മീനൊക്കെയാണ് ഉണ്ടാവുള്ളൂ. അത് നമുക്ക് വെള്ളം കളയുമ്പോൾ കിട്ടുമെന്ന് വിചാരിക്കാം. അപ്പം മച്ചന്മാരെ, ഇനി നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ, നമ്മളിവിടെ ഒരു പൈപ്പ് എടുത്തിട്ടുണ്ട്. അതേപോലെ ഇനി ഒരു ഡപ്പ എടുത്തിട്ടുണ്ട്. നമ്മളിനി ചെയ്യാൻ പോണത് ഈ പൈപ്പിൽ വെള്ളം നിറച്ചിട്ട് കറക്റ്റായിട്ട് ഈ ഡപ്പയുടെ ഉള്ളിക്ക് ഇങ്ങനെ ഇറക്കിയിടും. അപ്പോൾ അത്യാവശ്യം വെള്ളം കംപ്ലീറ്റ് പോയിക്കോളും. ഈ ഡപ്പ എടുത്തതിൻ്റെ ഉദ്ദേശം എന്താ വെച്ചാൽ, ഡപ്പയിൽ ഇഷ്ടംപോലെ ഓട്ടുള്ളതുകൊണ്ട് അതിൻ്റെ ഉള്ളിക്ക് അധികം മീനൊന്നും വന്ന് കയറില്ല. അതേപോലെ കയറിയാലും നമ്മളിവിടെ അയപ്പ് വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ടാങ്കിലത്തെ കംപ്ലീറ്റ് വെള്ളം നമ്മൾ വറ്റിച്ചെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ മീനിയും കംപ്ലീറ്റ് പിടിച്ചു. ഇപ്പം നമ്മുടെ ടാങ്ക് നല്ല ക്ലീനാണ്. ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ, അതിലേക്ക് നമ്മൾക്ക് ഇനി വെള്ളം നിറയ്ക്കണം. ഇപ്പോൾ വെള്ളം നിറഞ്ഞു കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ മീനൊക്കെ പിടിച്ച് ചെറിയൊരു ബക്കറ്റിലേക്ക് ഇടുകയാണ്. അതാവുമ്പോൾ ഇങ്ങനെ ഒഴിക്കുന്ന കാണാനൊക്കെ അടിപൊളിയാണ്. അപ്പം നമ്മുടെ മീനെ കുറേശ്ശെ ആയിട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ എല്ലാ മീനും മുന്നോട്ട് മുന്നോട്ട് അങ്ങോട്ട് ഓടിപ്പോവാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് ചെക്ക് ചെയ്യണത് നല്ലതാണ്. അതിൽ നല്ല ഇൻഫോർമേഷനായ വീഡിയോസും പിന്നെ ഇതേപോലത്തെ ഫാം അപ്ഡേറ്റ്സൊക്കെ ഇട്ടുണ്ട്. ഇനി നമ്മൾ അടിപൊളി തകർപ്പൻ വീഡിയോസൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് നിങ്ങളും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും കൂടിയും ചെയ്യണം മച്ചാന്മാരെ.